ഉദ്ഘാടനം പ്രസംഗിച്ചത്. ഉദ്ഘാടനം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വകഫ വസലാമു അലാ കുല്ലി അബ്ദിൻ മുസ്തഫ മാ തൗഫീഖി ഇല്ലാ ബില്ലാ അലൈഹി തവക്കൽതു വഇലൈഹി അനീബ്. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. بهمانم الله بومنا مؤمنين غلي سادات غلي ولما شريف من غلي بهمانم الله ماهان مارايا إلا ورو أفسهلم الله بهمان كنا آل غلي ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലാക്കി തരണമല്ല. ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഉറൂസ് വളരെ ഭംഗിയിലാക്കി തരണമല്ല. ആയിരത്തി തൊള്ളായിരത്തി 1942 ഉറൂസ് നടന്നിരുന്നു വളയത്ത്. അതിന് മുമ്പ് നടന്നിട്ടുണ്ടോ അത് ഞാനറിയില്ല. 1942 ഇസ്വിയിൽ ഉറൂസ് നടക്കുമ്പോൾ ഉറൂസിനുള്ള ചീറിൽ തേങ്ങാക്കഞ്ഞിയായിരുന്നു. അത് കുടിച്ചതായ നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഉറൂസ് നടന്നത് 1954 ഭയങ്കരമായ ഉറൂസ്. അതിന് സേവനം ചെയ്യാൻ വളയത്തെ നാട്ടുകാരായ രണ്ടാൾക്കാർ വളരെയധികം ത്യാഗം ചെയ്തിരുന്നു. ഒന്ന് പി കെ കുഞ്ഞിപ്പഹാജി, ഒന്ന് അന്തുഞ്ഞിഹാജി. പിന്നെ ഉറൂസ് നല്ല നിലക്കങ്ങനെ നടന്നുകൊണ്ട് പോയി, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ തമ്പുരാനെ നീ ഞങ്ങളെ സലാമത്തിലാക്കണം. അല്ലാഹ് സുബ്ഹാനഹു വതആല പറയുന്നു, നജാൽനാകും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ബഹുമാനമുള്ള കബാലയത്തിനെ കിബിലയാക്കിയിട്ട് വെച്ചതുപോലെ ജാൽനാക്കും നിങ്ങളെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഉമ്മത്തം വസത്തൻ, ഉത്തമന്മാരായ സമുദായമായിട്ട്, നല്ല സമുദായമായിട്ട് നിങ്ങളെ നമ്മൾ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. എന്തിന്? ജാൽനാക്കും സുഹദ, നിങ്ങളെ നമ്മൾ സാക്ഷി നിൽക്കുന്നവരാകാൻ വേണ്ടി. കേൾക്കണ വിഷയം, മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ആ കാണിച്ചു കൊടുത്ത് സ്വീകരിച്ചതായ ആൾക്കാരുടെ വക്കിൽ നിന്ന് പിൻഗാമികളും സ്വീകരിച്ചു വന്നു. ജാൽനാക്കും ഉമ്മത്തം വസത്തല്ലി തക്കൂനു ശുഹദാ, നിങ്ങളെ ഉത്തമന്മാരായ സമുദായമായിട്ട് നിശ്ചയിച്ച് വെച്ചു തന്നു, നിങ്ങൾ സാക്ഷി നിൽക്കുന്നവരാകും വേണ്ടി. അപ്പോൾ എന്ത് വേണമെന്നറിയോ? നമ്മളെല്ലാ ഓരോരുത്തരും ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മസലൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, പൊന്നുമോനെ, നീ നിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, നിന്റെ പുരക്ക് മീത്ത കയറാൻ വേണ്ടി ആയപ്പോൾ നീ പുറത്തവിടെ പോയിരുന്നു. ആ പോയടത്തുനിന്ന് മടങ്ങി വരുമ്പോൾ നീ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്താ? ഒന്നാമതായിട്ട് നീ പുരക്ക് എത്തുമ്പോൾ ഒരു കുല്യ അയ്യുൽ കാഫിറൂന സൂറത്ത് ഓതണം.
നീ ഓതുന്നത് ബാക്കിയുള്ളവർ അറിയണം, അവർക്ക് പഠിക്കണം. അങ്ങനെ ഓതിയതിന് ശേഷം പുരക്ക് കയറണം. പുരക്ക് കയറുമ്പോൾ നിന്റെ വാപ്പാനെ കണ്ടാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു പറയണം. പുറത്തെ റൂമിന്ന് അകത്തെ റൂമിലേക്ക് കിടക്കുമ്പോൾ ഉമ്മാനെ കണ്ടാലോ ഉമ്മാക്ക് അസ്സലാമു അലൈക്കും പറയണം. കുച്ചിൽക്ക് പോകുമ്പോൾ ബീഡറെ കണ്ടാലോ ബീഡർക്ക് അസ്സലാമു അലൈക്കും പറയണം. അപ്പുറത്തെ പോകുമ്പോൾ നിന്റെ ബീഡറോ അല്ലെങ്കിൽ നിന്റെ ജ്യേഷ്ഠത്തിയോ അഞ്ച് ആര് കണ്ട് എൻ്റെ ഉള്ളിൽ കണ്ടവർക്കൊക്കെ സലാം പറയണം. ഇത് മനസ്സിലാവല്ല പണിയൊന്നില്ലേ, ഇതെൻ്റെ നാടാണല്ലോ. പ്രളയത്തെ നാട്ടിൽ സംസാരിക്കുമ്പോൾ പ്രളയക്കാർക്ക് അറിയുമ്പോൾ എനിക്കറിയുന്നല്ലാണ്ട് കൂടുതലൊന്നും അറിയില്ല. പക്ഷെ വിഷയം എന്താണെന്നറിയോ, നമ്മൾ പഠിപ്പിക്കണം, നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അത് എങ്ങനെ കാണിച്ചു കൊടുക്കല്? പുരക്ക് മീത്തെ കയറുമ്പോൾ ഉപ്പാനാണ് ആദ്യം കണ്ടതാണെങ്കിൽ ഉപ്പാക്ക് അസ്സലാം അലൈക്കും പറയണം. ഉമ്മാനെ കണ്ടതാണെങ്കിൽ ഉമ്മാക്ക് സലാം പറയണം. നിന്റെ ബീഡറെ നീ കണ്ടതാണെങ്കിൽ നിന്റെ ബീഡർക്ക് നീ സലാം പറയണം. അങ്ങനെ സലാം പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നീ പുരയിൽ ഒന്ന് രണ്ട് ദിവസം താമസിച്ചു. താമസിച്ചിട്ട് നീ ഇപ്പോൾ കൽക്കത്തക്കോ അല്ലെങ്കിൽ ഡൽഹിക്കോ പോകാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. ആ പോകുമ്പോഴും നിന്റെ പരിയിലുള്ള എല്ലാ ഓരോരുത്തരോടും നീ സലാം പറയണം. എല്ലാ ഓരോരുത്തരും നിന്നെ സംബന്ധിച്ച് ബഹുമാനിക്കണം. എന്ന് മാത്രമല്ല, അപ്പൊ എന്താവുന്നറിയോ, നമ്മളെ ഒരു പരിയിലുള്ള അവസ്ഥ നമ്മൾ ഇങ്ങനെ ആക്കിയെങ്കിൽ എങ്ങനെ? ഞാൻ പരക്കുമ്പത്തെ കയറുമ്പോൾ നമ്മളെ പരക്കാരോട് സലാം പറയണം. ഇനി നീ പരക്കുമ്പത്തെ കയറുമ്പോൾ നമ്മളെ പരക്കാരോട് സലാം പറയണം. അതുപോലെ തന്നെ നീ ഒരു ബസ് കയറിയാൽ, ഒരു ബസ് കയറിയെങ്കിൽ നിനക്കൊരു സീറ്റ് കിട്ടിയാൽ നീ അവിടെ ഇരിക്കണം. ബസ് അടുത്ത സ്റ്റോപ്പിൽ പോയി നിന്നിട്ടാകുമ്പോക്ക് അവിടുന്ന് കുറേ ആൾ മിത്തെ കയറി ബസ്സിലേക്ക്. കുറേ ആളെ മിത്തെ കയറിയപ്പോൾ ഒരു വയസ്സായ പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല, നിൽക്കാനോട്ട് കയ്യൊന്നുമില്ല. എന്നാ പൊന്നുമോനെ നീ എന്താക്കണം എന്നറിയോ, ആ പെണ്ണുങ്ങൾക്ക് നിൽക്കാനും കഴിയുന്നില്ല, ഇരിക്കാനും കഴിയുന്നില്ല, സീറ്റും ഇല്ല എന്ന് കണ്ടാൽ ആ ഉമ്മക്ക് നീ ഇരുന്ന സീറ്റ് കൊടുക്കണം. നീ നല്ലൊരു ബാല്യക്കാരനാണ്, നിനക്ക് നിൽക്കാനും കഴിയും, ഇരിക്കാനും കഴിയും, തുള്ളാനും കഴിയും. നീ നല്ല നിലക്ക് നിന്റെ സീറ്റ് ആ പെണ്ണുങ്ങൾ കൊടുക്കണം. ആ പെണ്ണുങ്ങൾ മുസ്ലിമാണോ? അല്ല, മുസ്ലിമല്ല. ഏതോ ഒരു നസറാനിയോ അല്ലെങ്കിൽ ഏതോ ഒരു നാരായണനോ ഇങ്ങനെയൊക്കെയോ ആണ് ആണെങ്കിൽ ആ പെണ്ണുങ്ങൾക്ക് നിന്റെ സീറ്റ് കൊടുക്കണം. അപ്പൊ ആകെയിൽ തമ്മിൽ വലിയ സന്തോഷം. ഒരു മൂന്നാല് കൊല്ലം മുമ്പ് ഇവിടെ പുതിയങ്ങാടിയിൽ ഒരു വലിയ മഹാനായ ഒരു ചൂത്തരൻ മരിച്ചുപോയി. പെട്ടെന്ന് മരിച്ചു പോയതാണ്. അതൊരു വെള്ളിയാഴ്ചയാണ് മരിച്ചത്. ഞാൻ വേറെയുടെയും ആയിരുന്നു, ഓടി വന്ന് വന്നിട്ട് നോക്കുമ്പോൾ വളയക്കാറ് എല്ലാം ഈ മയ്യത്തിന് ചുറ്റും ഉണ്ട്. അത്രയും വലിയ ലോക്യമാണ്. അതുപോലെ തന്നെ നമ്മളെ ലോക്യം, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് കിടാക്ക കരഞ്ഞെങ്കിൽ, കരയുന്ന കൂറ്റ് കേട്ടെങ്കിൽ നീ ആ പരക്ക പോകണം. എന്താ നിങ്ങൾ കിടാക്ക കരയുന്നത്? ഒരു ഹിന്ദുവിൻ്റെ പരയാണത്, വിളിക്കണം. നിങ്ങൾ കിടാക്കൾ കരഞ്ഞത് എന്താ? അത് പൈച്ചിറ്റ് കരഞ്ഞത്. പൈച്ചിറ്റ് കരഞ്ഞതാണെന്ന് അയാൾ പറഞ്ഞാൽ നീ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെയിലുള്ള ഭക്ഷണം കൊണ്ടു കൊടുക്കണം കിടാക്കൾക്ക്. ഇതെല്ലാം തമ്മിൽ ഒത്തൊരുമ, തമ്മ തമ്മിൽ പുരക്കാരും എല്ലാവരും ആരും തന്നെ ആയിരുന്നാൽ അങ്ങനെ വേണം. അതുകൊണ്ട് ബഹുമാനമുള്ള നേതാക്കന്മാർ, ബഹുമാനമുള്ള മഹാന്മാർ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് പ്രകാര നടപടി കൊണ്ടുവരും. അപ്പം നമ്മളും നല്ല നടപടി കാണിക്കണം. നമ്മൾ തലയെക്കെട്ട് കെട്ടുന്നതും തുണി ഉടുക്കുന്നതും ഡ്രസ്സ് ധരിക്കുന്നതും എല്ലാം നല്ല ഒരു മിതമായ രൂപത്തിൽ ഞാനും നിങ്ങളും എല്ലാവരും നടപടി കാണിച്ചു കൊടുക്കണം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
മക്കത്തിന്റെ പുറത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. ഒരു ദിവസം മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നുകൊണ്ട് പോകുമ്പോ ബലഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല, ഇടഭാഗത്തേക്കും തിരിഞ്ഞു നോക്കൂല, മുൻവശത്തേക്ക് തിരിഞ്ഞു നോക്കും. മുൻവശത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോ തല കുറച്ച് മുന്നോട്ട് താത്തിയിടും. അങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ റോഡിന്റെ സൈഡിൽ നിന്ന് ഒരു പെണ്ണുങ്ങൾ ഈ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു ഒന്നിങ്ങോട്ട് ബാമോനെ എന്ന് വിളിച്ചു. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണുങ്ങളെ വിളിച്ചവിടത്തേക്ക് പോയി. എന്തിനാ എന്നെ വിളിച്ചെന്തിനാന്ന് ചോദിച്ചു ആ പെണ്ണുങ്ങള്. അപ്പോ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ കുറെ ദൂരത്തുനിന്ന് വന്നതാണ്, ദൂരത്തുനിന്ന് വന്നിട്ട് ഞാൻ തളർന്നുപോയി, എൻ്റെ ഒരു കെട്ടുമാറാ പൊട്ടി ഇത് എടുത്തിട്ട് കുഞ്ചിക്ക് വെച്ചറം കഴിയുന്നില്ല, ഒന്ന് പിടിച്ചു തരുമോ മോനെ, ഓ പിടിച്ചു തരാം. അങ്ങനെ കെട്ട് പിടിച്ചെടുത്ത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുഞ്ചിയിൽ വെച്ചു കൊടുത്ത് അങ്ങനെ നടന്നു, അങ്ങനെ വീട്ടിലെത്തി. ആരെ വീട്ടിലെ പെണ്ണുങ്ങളെ എത്തിയതിന് ശേഷം ആ പെണ്ണുങ്ങൾ ചോദിക്കുന്നത് തങ്ങളോട്, നിന്റെ പേരെന്താ മോനെ? എൻ്റെ പേര് മുഹമ്മദ്. നിങ്ങളെ തറവാട്ടിലെ പേരെന്താ? ഖുറൈശി. നിങ്ങൾക്ക് പണിയെന്താ? ഞാൻ നബിപൊട്ടം നോക്കുന്ന ആള്. എന്തേ നബിപൊട്ടം എന്ന് പറഞ്ഞാൽ? നബിപൊട്ടം എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ നബിപൊട്ടം പഠിപ്പിച്ചു കൊടുത്ത പെണ്ണുങ്ങൾ പറയുന്നു, ഇളക്ക് നിങ്ങൾ അദീൻ ഇസ്ലാം പഠിപ്പിച്ചു തരണം. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ പെണ്ണിനെയോ ഒരു അല്ലെങ്കിൽ ആണിനെയോ നിർബന്ധിച്ചിട്ട് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചില്ല. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. അപ്പൊ എന്നതുപോലെ നമ്മളെ നടപടിക്രമങ്ങൾ ഏത് സമയത്തും നല്ല മട്ടത്തിലായിരിക്കണം. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എൻ്റെ ബഹുമാനമുള്ള ഓമന മുത്തു മോമിനീങ്ങളെ, നിങ്ങളോട് ഒന്ന് മാത്രം ഞാൻ പറഞ്ഞോട്ടെ. നമ്മള് സ്വബി നിക്കരിച്ചാല്, സ്വബി നിക്കാരം നിക്കരിച്ചിട്ട് തീർന്നാല് ദുവാ മറ്റൊക്കെ നടത്തിയാല് ഒരു പത്ത് സലാത്ത് ചെല്ലണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദരികിനി. ഞാനും നീയും രാവിലെ പറയണം. എപ്പൊ? സ്വബി നിക്കരിച്ചിട്ട് കാലത്തെ പറയണം. എത്ര വട്ടം പറയണം? പത്ത് വട്ടം. എന്തെന്നാ പറയുന്നത്? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലാ നബിയെ, ഖുദ്ബി യദി എൻ്റെ രണ്ട് കൈ പിടിക്കണം. കല്ലത്ത് ഹീലത്തി എനിക്ക് കൗശലമൊന്നും അറിയില്ല. അതിരിക്കിനി എന്നെ രക്ഷപ്പെടുത്തി തരണം. എല്ലാ നാളും പൊന്നുമോനെ പൊന്നുമോളെ, എല്ലാ നാളും. ഇതാര് പറഞ്ഞതാ? ചാപക്കാട് ഹിബത്തുള്ള തങ്ങൾ മുത്താലിമീങ്ങളെ ഞങ്ങൾക്ക് പഠിപ്പിച്ചതാണ്. പൊന്നുമക്കളെ, നിങ്ങൾ എല്ലാ നാളും രാവിലെ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദരികിനി, ഈ സലാത്ത് പത്ത് വട്ടം ചൊല്ലണം പൊന്നുമോനെ. എപ്പൊ? രാവിലെ എണീച്ചിട്ട് പത്ത് വട്ടം. പിന്നെ വെള്ളിയാഴ്ച ദിവസമായിരുന്ന ഒരു നൂറ് വട്ടം ചൊല്ലണം. പണ്ടെല്ലാം നമ്മളെ പള്ളിയിൽ പിന്നെ ജനങ്ങൾ വന്നിരുന്നാല് അൽക്കാഫ് മറ്റേ മറിച്ചൊക്കെ ഓതി, ഇപ്പൊ ഒന്നെല്ലാം മതിയാക്കിയിട്ടിനി. അങ്ങനെ മതിയാക്കരുത്. എല്ലാ വെള്ളിയാഴ്ചയും അൽക്കാഫ് സൂറത്ത് ഓതണം, ആർക്കും കേൾക്കണം. അതുപോലെ തന്നെ ഒരു നൂറ് വട്ടം ഈ സലാത്ത് ചൊല്ലണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദരികിനി എന്ന ഈ സലാത്ത് പത്ത് വട്ടം എല്ലാ നാളും സ്വബി നിക്കരിച്ചതിന്റെ പിറകെ ചെല്ലണം. വെള്ളിയാഴ്ച ദിവസം നൂറ് വട്ടം ചെല്ലണം. ഇനി നിനക്ക് രാത്രി പാതിരാക്കി എണീക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ, തഹജ്ജുദ് നിസ്കരിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കണം. നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം. ഉബില സഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താ സമയത്ത് മലാ റബ്ബിനോട് പൊറുക്കലിനെ തേടണം. പിന്നെ അഫ്ളു ദിക്കിരി ഇലാഹ ഇല്ലല്ലാ, ദിക്കറിൽ വെച്ചിട്ട് പൊരിശാക്കപ്പെട്ട ദിക്കറിൽ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്, അത് ചെല്ലണം. പിന്നെ ഈ സലാത്തും ചെല്ലണം.
അങ്ങനെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പൊന്നുമോനെ നിനക്ക് എന്ത് വേണം, ഈ രാത്രി പാതിരാക്ക് നല്ലപോലെ ദുആയിരുന്നു, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, അസ്തഗ്ഫിറുല്ലാഹ അലീം ചൊല്ലി, ഇങ്ങനെ ചൊല്ലിയിട്ട് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വേണ്ടി ചോദിച്ചോളണം. ആ ചോദിക്കുന്ന കൂട്ടത്തിൽ നീ പറയണം, യാ അല്ലാഹ്, നിന്റെ ബഹുമാനമുള്ള കിർഫ കൊണ്ട് നീ ഞങ്ങളെ രക്ഷിക്കണം തമ്പുരാനെ എന്ന് മേലാ റബ്ബിനോട് ദുആ ചെയ്യണം. അങ്ങനെ എല്ലാ നാളും ദുആ ചെയ്തിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല തക്കതായ പ്രതിഫലം നൽകുന്നതാണ്. അതുകൊണ്ട് ഉറൂസ് കയ്യിൽ മാത്രമല്ല, ഉറൂസിൻ്റെ സമയത്ത് ആരെങ്കിലും നിക്കരെ പെട്ടെന്ന് എന്തെങ്കിലും നേർച്ചയോ അല്ലെങ്കിൽ നിസ്കാരമോ അല്ലെങ്കിൽ സലാത്തോ എന്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد. ഉച്ചനങ്ങോളും ഒളയത്തും ഉറൂസ് കഴിയുമ്പോൾ ഒളയത്ത് കഴിയുമ്പോൾ ഉച്ചനങ്ങോട്ടിലെ മഹാന്മാരെ വിളിക്കും. ഉച്ചനങ്ങോട്ട് അതുപോലെ ഉച്ചനങ്ങോട് നേർച്ച കഴിയുമ്പോൾ ഉറൂസിന് വേണ്ടിയിട്ട് ഒരു തക്കരിക്കലും പിടിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഉളയത്തുകാരെ നിർബന്ധമായിട്ട് തക്കരിക്കും, അതുപോലെ ഉച്ചലങ്കോട്ടുകാർ ഉളയക്കാരെ നിർബന്ധമായിട്ട് തക്കരിക്കും. ഇതെല്ലാം സൗഹാർദ്ദമാണ്. അത് മറന്നുപോയതാണ്. പൊസോട്ടും പൊസോട്ടുള്ളവരെയും എന്താക്കും, നമ്മൾ തക്കരിക്കും, നമ്മൾ ക്ഷണിക്കും, നമ്മൾ വരുത്തും, വല്ലാണ്ട് ബഹുമാനിക്കും, ഇങ്ങനെയല്ലേ ചെയ്യും. അതുകൊണ്ട് എൻ്റെ ഓമന മുത്ത് മൂമിനികൾ തമ്മ തമ്മിൽ നല്ല റാഹത്തിൽ പെരുമാറണം. കണ്ടെങ്കിൽ സലാം പറയണം. കണ്ടെങ്കിൽ ഇന്നഫിത്ത ബസ്മിയലാ വജി അഖീക സദഖ. നീ പുഞ്ചിരിക്കണം. നിന്റെ പുഞ്ചിരിക്കൽ എന്താന്നുള്ളത് വലിയ ഒരു സദഖയാണ്. ഒരു സുഹൃത്തിനെ കണ്ടാൽ വയസ്സനാവട്ടെ ഭാര്യക്കാരനാവട്ടെ സലാം പറയണം. അത് പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറയണം. അതൊരു ബഹുമാനമാണ്. അതുപോലെ തന്നെ നമ്മളെ നാട് നാടൊന്ന് അന്വേഷിക്കണം. എന്തന്വേഷിക്കണം? 25 വയസ്സായ പെണ്ണുകിടാക്കോ ആരെങ്കിലും ഒളയത്ത് ബാക്കിയുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ ഒരു 20 വയസ്സായ അല്ലെങ്കിൽ ഒരു 18 വയസ്സായ ഭാവവനായ ഒരു പെണ്ണ് നമ്മളെ ഒളയത്ത് നാട്ടിലുണ്ടോ എന്ന് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം, അന്താജാക്കണം, ഉണ്ടോ ഇല്ലോ എന്ന് കണ്ടുപിടിക്കണം. ഉണ്ട് എന്ന് അറിഞ്ഞ് കണ്ടിരുന്നാൽ ബാലിക്കാരും ചങ്ങായിമാരും എല്ലാവരും പാടെ കൂടിയിരുന്ന് സംസാരിച്ചിട്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ കല്യാണത്തിന് വേണ്ടി ചെയ്യണം. അല്ലെങ്കിൽ ഒരാൾക്ക് പൊരയില്ല, പൊരക്ക് ഒരു സൗകര്യമില്ല, അങ്ങനത്തെ ആളാണെങ്കിൽ നമ്മൾ വേണ്ടുന്ന ഒത്താശ നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഏതെല്ലാം നിലക്ക് ഗുണകരമായ പ്രവർത്തനങ്ങൾ ചെയ്യണം, പ്രവർത്തിക്കണം, നമ്മൾ അതിനു വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കണം. ഇതെല്ലാം പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമമാണ്. ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതായിരിക്കുന്ന നടപടിക്രമങ്ങളാണ്. ഏതുവരെ എന്നറിയോ, തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പിടും. ഏത് ചെരുപ്പിടും? ബൽത്തേക്കാലിൻ്റെ ചെരുപ്പിടും. ബെൽത്തേക്കാലിൻ്റെ ചെരുപ്പിട്ടതിൻ്റെ ശേഷം ഇടത്തേക്കാലിൻ്റെ ചെരുപ്പിടും. അങ്ങനെയാണ് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമ്മൾ ഉസ്താദന്മാരും അങ്ങനെ തന്നെയാണ്. ഇറങ്ങുമ്പോൾ ചെരുപ്പ് ഇടുമ്പോൾ ബെൽത്തേക്കാലിൻ്റെ ചെരുപ്പാണ് ഇടുക. ചെരുപ്പ് ഊരുമ്പോഴോ ഇടത്തേക്കാലിൻ്റെ ചെരുപ്പാണ് ഊരുക. അതുപോലെ തന്നെ തങ്ങൾ ഒരു ആളെക്കുള്ള ഇരുന്ന ഒരാളെക്കുള്ള കാല് നീട്ടിയിട്ട് ഒന്ന് സംസാരിച്ചിറയില്ല. കാല് നീട്ടുമ്പോൾ ഒരു ബേജാറായി പോവും. അതെല്ലാം വളരെ പ്രായത്തിലും സന്തോഷത്തിലും ആയിരിക്കണം നമ്മുടെ നടപടിക്രമങ്ങൾ. അതുകൊണ്ട് പൊന്നോമന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ പരിപാടിയെ നന്നാക്കാൻ നോക്കണം. അല്ലാഹു നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد.
അർഹമർ റഹീമീനായ സയ്യിദായ സമദായ രാജതമ്പുരാനെ, നിന്റെ മഹദായ ഫദ്ല് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്ത് മാപ്പ് ചെയ്യണം. അല്ലാ, പരിശുദ്ധമായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ച പ്രകാരം പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാ, ഞങ്ങൾക്കോ ഞങ്ങളെ ഓമന മക്കൾക്കോ ഭാര്യമാർക്കോ കൂട്ടുകുടുംബത്തിനോ എന്ത് വിഷമമുണ്ടെങ്കിലും നീ അത് തീർത്തു കൊടുക്കണം. അല്ലാ, അർഹമർ റഹീമീനായ സയ്യിദ രാജതമ്പുരാനെ, സമയം പറഞ്ഞതിൽ നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അല്ലാ സുബ്ഹാനഹു വ തആല എല്ലാം റാഹത്തിലാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله على خير خلقه سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم. السلام عليكم ورحمه الله وبركاته. ചെറിയ വാക്കുകളെ കൊണ്ട് ഘനപ്പെട്ട ഉപദേശങ്ങൾ നൽകിയ ഷേഖുന ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ് മഫിയത്തു നൽകുമാറാകട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ ജമാഅത്തുമായി വലിയ ബന്ധമുള്ള